끝났다. ഞാൻ ഇങ്ങനെ അവിടെ നിൽക്കുമ്പോൾ നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല. ജോസഫ് ഇതിൽ എത്ര ഏക്കർ ഉണ്ട് ഈ സൈഡിൽ? 3 ഏക്കർ. ആ 3 ഏക്കർ റബ്ബർ ഫുള്ള്? ഇതിലും റബ്ബർ ഉണ്ടല്ലേ. അതൊരു 3.5 ഏക്കറോളം റബ്ബറുണ്ട്. പിന്നെ ബാക്കി 1.5 ഏക്കറ കഴിഞ്ഞു തോട്ടം. പിന്നെ 3 ഏക്കറ പാറ വെള്ളത്തിനൊക്കെ ഇങ്ങനെ ഇഷ്ടം പോലെ ഉള്ള കിണർ കിണറുണ്ട്. കുഴഞ്ഞു ഞാൻ പറമ്പ അവിടെ ഇറങ്ങിട്ട് നമുക്ക് കാണാം. പാടത്ത് നല്ല തെങ്ങ. പശുക്കളൊക്കെ? പശുക്കളടക്കം വാങ്ങി നമ്മൾ കാണില്ല. ഫാമുണ്ടല്ലേ. വേറെ എന്തൊക്കെ? ആട്, ആട്, കോഴികളൊക്കെ ഉണ്ടല്ലേ. വീക്കില് തീറ്റപ്പുല്ലൊക്കെ ഇവിടെ ഉണ്ടാക്കുന്നുണ്ടല്ലോ. പാലെങ്ങനെ സൊസൈറ്റിക്ക് കൊടുക്കുക? സൊസൈറ്റി. ഇതിൽ വീടുണ്ട് അല്ലേ? അതില് താമസമുണ്ടോ? ആൾ താമസമുണ്ടോ? പണിക്കാരൻ. കവുങ്ങ് പിന്നെന്തൊക്കെയല്ലേ ഇതില്? കഴിഞ്ഞ് എത്ര ഏക്കർ ഉണ്ട് നെല്ല്? അത് 3 ഏക്കറിന്റെ ചോളുണ്ട്. 2.87. 2.87. ഇവിടെ വളപ്പൊടി വേറെ കൊടുക്കണ്ടോ? ചാണകല്ലേ പൊടിയാക്കി കൊടുക്കും. വൈക്കോലൊക്കെ ഇതിന് വേണ്ടിട്ട് പശുക്കൾക്ക് ഇറക്കിയതായിരിക്കും അല്ലേ. അതാണ് അതിൽ അല്ലേ? ആ നീല ടാർപ്പായി കെട്ടിരിക്കണ അവിടെ. എവിടെ? അതാണ് അതിൽ ആ വരമ്പായിരിക്കും അതിൽ അല്ലേ? ആ തെങ്ങ് വെച്ചിരിക്കണത് അല്ലേ? അയക്കുടി റോഡ് വരമ്പാണ്. അതിന്റെ ബാക്കിലെ വാഴ അങ്ങോട്ടില്ല, അതിന്റെ ഒപ്പം വരമ്പുണ്ട്. ആ കാണുന്ന ഈ വരമ്പ് സ്ഥലവും റോഡ് സൈഡ് പ്രോപ്പർട്ടി അല്ലേ ഫാർമിന്റെ? ബസ് റൂട്ട് അത്. Thank you.
അപ്പോൾ ഇതിൽ തന്നെ പശുക്കളും പിന്നെ അതുപോലെ കോഴിയും വാഴ അല്ലേ റബ്ബറ് കൃഷികൾ ഒക്കെ ഉണ്ട്. കവുങ്ങുണ്ട്, ആ അവിടെ ഉണ്ട് അല്ലേ, നമുക്ക് കാണാം. ഇത് ഈ പശുവിന് തീറ്റപ്പുല്ലല്ലേ, ഇതാണ് പതിര്. കിപ്പട്ടുണ്ടോ? ഈ വരമ്പിന്റെ ഇങ്ങോട്ട് അല്ലേ, ഇതാണ് അതിര് അല്ലേ. ഇവിടുന്ന് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യും. മോട്ടറത്തിൽ ഇറക്കിക്ക, നല്ല വെള്ളം ഉണ്ടല്ലോ അല്ലേ. ഇതൊക്കെ ഒരുപാടായല്ലോ, ഇപ്പൊ സ്ലോട്ടർ ആവരായോ? അതെ, ഷീറ്റ് അടിക്കണ മെഷീൻ ഇവിടെ. ഓ, പഴുത്ത മാങ്ങി ചോറും. ഫോട്ടോ നൈ വീഡിയോ യൂട്യൂബ് ഏ അച്ഛ കോമ്പിനേഷന്. റോഡിന്റെ രണ്ട് ഭാഗങ്ങളായിട്ടാണ് 8 ഏക്കർ 13 സെന്റ്. Mm-hmm.